കേരളത്തിലെ വാഴക്കൃഷിക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള കീടമാണ് തടുതിരപ്പൻ പുഴു. കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങളായ നേന്ത്രൻ, പാളയംകോളൻ, പൂവൻ, ചെങ്കതളി എന്നീ ഇനങ്ങളെല്ലാം ഈ കീടത്തിന്റെ ആക്രമണം രൂക്ഷമാണ്. പെൺവണ്ടുകൾ വാഴയുടെ തടയിൽ കുത്തുകൾ ഉണ്ടാക്കി പൂളകൾക്കുള്ളിലെ വായുവറകളിൽ മുട്ട നിക്ഷേപിക്കുന്നു. മുട്ട വിരിഞ്ഞ് ക്രീം നിറവും ചുവപ്പ് തലയുമുള്ള കാലുകളില്ലാത്ത തടിച്ച പുഴുക്കൾ പുറത്തു വരുന്നു. വാഴയുടെ ഇലപ്പോളകൾ തുരന്ന് പുഴുക്കൾ വാഴപ്പിണ്ടിയിലെത്തി അവ തിന്ന് നശിപ്പിക്കും. ഇലപ്പോളയിൽ വിള്ളലുകൾ വീഴുകയും ഈ വിള്ളലുകളിൽ കൂടി മഞ്ഞ നിറത്തിൽ പശ പോലുള്ള ദ്രാവകം പുറത്തേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യുന്നു. വാഴപ്പിന്റെ അഴുകി നശിച്ചു പോകുകയും വാഴക്കൈകൾ ഒടിഞ്ഞു തൂങ്ങുകയും വാഴ ഒടിഞ്ഞു വീഴുകയും ചെയ്യുന്നു. വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കീടബാധയുള്ള പിണ്ടികൾ വെട്ടിമാറ്റി ഉടൻ തന്നെ മണ്ണെണ്ണയൊഴിച്ച് തീയിട്ടോ ആഴത്തിൽ കുഴിച്ചിട്ടോ നശിപ്പിക്കണം. തടയിൽ കുത്തുകൾ കണ്ടാൽ ഉടൻ തന്നെ അത് ശ്രദ്ധിച്ച് വേണ്ട മരുന്ന് തളിയും മറ്റും നടത്തേണ്ടതാണ്. കുല വെട്ടിയതിനു ശേഷം വാഴത്തോട്ടത്തിൽ നിന്ന് മാണം ഉൾപ്പെടെ നീക്കം ചെയ്ത് മേൽപ്പറഞ്ഞ രീതിയിൽ നശിപ്പിക്കുക. ഫിനൽപോസ്, ക്ലോർ പൈറിപോസ് എന്നീ കീടനാശിനികളിൽ ഏതെങ്കിലും ഒന്ന് പുറംഭാഗത്തുള്ള വാഴപ്പോളകൾ അടർത്തിയെടുത്തതിനു ശേഷം നടുമാമ്പിൽ തുടങ്ങി പുറംഭാഗത്ത് കവിളുകളിലും നല്ലപോലെ എത്തും വിധം ഒഴിക്കുക. കടഭാഗത്തെ മണ്ണിൽ കീടനാശിനി ഒഴിച്ചു കൊടുക്കുകയും വേണം. ആക്രമണം നിലനിൽക്കുന്നുവെങ്കിൽ 3 ആഴ്ചകൾക്ക് ശേഷം ഒരിക്കൽ കൂടെ ഇത് ആവർത്തിക്കാം.